ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ അമ്മുസ്വേൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഇതുവരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് നോക്കാം. അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായി മിക്സിയിലിട്ട് പൊടിച്ച് വെക്കാം. പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി അത് 2-3 തവണ അരിച്ചെടുക്കണം. എല്ലാം നന്നായി മിക്സായി വരാനാണ് 2-3 തവണ അരിക്കുന്നത്. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് നരത്തി കൊടുക്കണം. ഇനി അതിലേക്ക് ചെറിയൊരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ആ സമയം കൊണ്ട് അതിൻ്റെ മിക്സ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഹാൻഡ് ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ മിക്സിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ചെറുതായി പതഞ്ഞു വന്നിട്ടുണ്ട്. കൂടി ബീറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴികെ ബാക്കി എന്ത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് സ്പൂൺ വെച്ച് നന്നായി മിക്സാക്കി കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായി ഇളക്കി എടുക്കണം. ബാക്കിയുള്ള പൊടികളും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ വെള്ള പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി അത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. നട്സ് വേണമെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നേരത്തെ ചൂടാകാൻ വെച്ച കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 30 മുതൽ 45 മിനിറ്റ് എങ്കിലും വേണ്ടി വരും കേക്ക് ആയി വരാൻ. 45 മിനിറ്റ് ആയപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിരുന്നു. 45 മിനിറ്റ് ആയപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിരുന്നു. ഇതേപോലെയാണ് വന്നത്. പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി. അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അത് പുറത്തെടുക്കാം. പേപ്പറൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. കേക്കിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗവും അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ പാത്രം നേരത്തെ വെച്ച് കൊടുത്തപോലെ തന്നെ ഉണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. കൊക്കോ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. ബാക്കി എല്ലാ ചേരുവകളും വെച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്യട്ടെ. പൊ
പൊടിഞ്ഞൊന്നും പോവാതെ നല്ല ഈസിയായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.